ഞാനും വരുന്നു. അച്ഛൻ്റെ കൂടെ പോ, ഞാൻ വേറെ വിളിക്കാം. എന്നും കൂടെ കൊണ്ടുവിട്ടിട്ട് പോ. ഒന്ന് വിട്ടിട്ട് പോടാ, എനിക്കിന്ന് 100 കൂട്ടം ജോലിയുള്ളതാ. എന്നാ കേറി കേറി പതുക്കെ പോണേടാ. എന്നാ പിന്നെ അമ്മ കൊണ്ടുപോ. ഓ, ഞാനൊന്നും പറയുന്നില്ലേ. എന്ത് കോലാടിയത്? ഈ നാട്ടില് ബാർബർ ഷോപ്പ് ഒന്നും ഇല്ലേ? ഇതൊക്കെ തന്നെയാ ഇപ്പോഴത്തെ പിള്ളേരുടെ സ്റ്റൈല്. അവന് പറ്റിയ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഈ കറക്കമൊക്കെ അങ്ങ് നിന്നേനെ. പഠിപ്പിനുള്ള ജോലി കിട്ടുമ്പോ കിട്ടും, അതും പ്രതീക്ഷിച്ചേ നല്ല സമയം പാഴാക്കാതിരുന്ന അവന് കൊള്ളാം. അവൻ പോകാഞ്ഞിട്ടാണോ? കിട്ടാഞ്ഞിട്ടല്ലേ. തിരക്കി കണ്ടെത്തണം, 100 കൂട്ടം ജോലികളാ ചുറ്റിനുള്ളത്. ഇന്നത്തെ കാലത്ത് അവനവനും കൂടെ വിചാരിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ. ഹാ, അത് കൊള്ളാം. പറ്റിയ പാർട്ടികളാ പറയണത്, സ്കൂള് പോലും കണ്ടിട്ടില്ല. അതെന്റെ കുറ്റം കൊണ്ടല്ല, പിന്നാലെ നടന്ന് പഠിക്കാൻ സമ്മതിക്കാതെ ഇപ്പൊ കുറ്റം പറയുന്നു. ആ, അതാണ് എനിക്ക് പറ്റിയ ഒരേ ഒരു അബദ്ധം. അപ്പൊ നീ പോണതോ? അത് കോളേജല്ലേ. കഴിഞ്ഞ വർഷം ഇവിടുന്ന് പോയ പിള്ളേര് തന്നെയാ കോളേജിലും ഉള്ളത്. ഇന്നത്തെ കുട്ടികളാ നാളത്തെ പൗരന്മാരാണെന്ന് നീ കേട്ടിട്ടില്ലേ? ആണോ? എന്നാ നീ അച്ചുവിനെ വിട്ടുപിടിക്കുന്നത്? അത് ഞാൻ നോക്കിക്കോളാം. നോക്കിക്കോ, വേണമെങ്കിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നിനക്കൊരു ഉപദേശം തരാം. എന്താ, കേക്കട്ടെ. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിവുള്ള പിള്ളേരെ പുറകെ നടക്കരുത്. മനസ്സിലായില്ല? വെറുതെ സമയം കളഞ്ഞു എന്ന് പിന്നെ ഇരുന്ന് ചിന്തിക്കേണ്ടി വരും. അനുഭവം കൊണ്ട് പറഞ്ഞതാ. ആരും കാണാതെ ഒളിച്ചു വന്ന ആ കുട്ടി ഇത് എഴുതിയത്. ഒരു കാര്യം ഉറപ്പാ, നിവർത്തി കെട്ടിട്ടാവണം അവൾ ഇങ്ങനെ എഴുതിയത്. പാവം, അച്ഛനില്ലാത്ത കുട്ടിയാ. ആ അമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവളെ വളർത്തുന്നതെന്ന് എനിക്കറിയാം. സത്യ, എനിക്കും അറിയാം അങ്കിൾ. ഞങ്ങൾ അവളെ ഒന്ന് കാണട്ടെ അങ്കിൾ, എന്നിട്ട് തീരുമാനിക്കാം എന്താ വേണ്ടെന്ന്. സൂക്ഷിക്കണം, ഇതൊക്കെ കുഴപ്പം പിടിച്ച ടീമുകളാ. ശരി അങ്കിൾ, നീ വാ. എന്തു പറ്റി സർ, കാർ കേടായോ? ഇല്ല, തന്നെ ഒന്ന് കാണാൻ വേണ്ടി നിന്നതാ. എന്താ സാർ കാര്യം? തന്നെ കുറിച്ച് ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. തൻ്റെ ഓഫീസിലേക്ക് വരുന്നതിനേക്കാൾ നല്ല ഇവിടെയാണെന്ന് തോന്നി, അതാ കാത്തു നിന്നത്. കംപ്ലൈൻറ്റോ? എന്ത് കംപ്ലൈൻറ്റ്? ഈ നിൽക്കുന്ന സ്ത്രീക്കുട്ടിയെ തനിക്കറിയോ? തൻ്റെ പെങ്ങളോടൊപ്പം പഠിക്കുന്ന കുട്ടിയാ. അമ്മയില്ലാത്ത നേരം നോക്കി ഇടയ്ക്കിടയ്ക്ക് താൻ ഈ കുട്ടിയുടെ വീട്ടിൽ പോകാറുണ്ടോ? എൻ്റെ കേബിൾ കണക്ഷൻ എടുത്ത വീട്ടിലൊക്കെ ഞാൻ പോകാറുണ്ട്. അവിടെ ഇപ്പോൾ ആരുണ്ട് ഇല്ലാന്നൊന്നും ഞാൻ നോക്കാറില്ല. ഈ കുട്ടിയോട് താൻ മോശമായിട്ട് സംസാരിച്ചോ? മോശമായ രീതിയിൽ സംസാരിച്ചു? ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല. സംസാരിച്ചു സർ. ഈ ചേട്ടൻ പറയുന്ന പോലെ കേട്ടാ കേബിളിന്റെ കാശൊന്നും തരണ്ടെന്ന് പറഞ്ഞ് എന്നെ കയറി പിടിച്ചു സർ. ഞാനോടി അടുത്ത വീട്ടിലേക്ക് കയറിയത്. തനിക്കും ഇല്ലടോ ഇതേപോലെ ഒന്നാം വീട്ടിൽ. ദേ, ഈ കുട്ടിയുടെ ഭാവിയെ കരുതി ഇതൊരു പ്രശ്നമാകുന്നില്ല. പക്ഷേ തൻ്റെ ഈ നെറികെട്ട പ്രവൃത്തി ദേ ഇവിടെ നിർത്തിക്കൊള്ളണം. എന്ത് നെറികെട്ട പ്രവൃത്തി? കുട്ടികളുടെ വാക്കും കേട്ട് വെറുതെ മുട്ടാൻ നിൽക്കണ്ട സാറേ, സംഗതി ബോറാവും. ഈ നാട്ടിലെ സാറിനെക്കാളും സീനിയർ ഞാനാ, അതുകൊണ്ട് സാറ് ചെല്ല്. ഇല്ലെങ്കിലേ തേച്ചി മിനിക്ക് വെച്ചേക്കുന്ന ഈ തടി ഞാനിങ്ങ് എടുക്കും. അറിയില്ല തനിക്കെന്നെ. പഠിപ്പീര് കുട്ടികളോട് മതി, ഇങ്ങോട്ട് വേണ്ട. ഒരു ചാറ് വന്നിരിക്കുന്നു ഉപദേശിക്കാൻ.
നിങ്ങൾ ചെല്ലേ, ആരോടും ഇതൊന്നും പറയാൻ നിൽക്കണ്ട, മോള് പേടിക്കണ്ട, ഇനി ഇയാളുടെ ശല്യം ഉണ്ടാവില്ല, ചെല്ല്. പടവലം നാണു, ഇതാണ് ഇയാളുടെ വട്ടപ്പേര്. എവിടെ പടവലം കണ്ടാലും അപ്പ പൊക്കും. തൊണ്ടിയോടെ ഇപ്പോഴാ കിട്ടിയത്. പഠിക്കുന്നതിനിടയിൽ ഇവർ ചെയ്യുന്ന വലിയൊരു കാര്യമാണ് ഈ പച്ചക്കറി തോട്ടം. കുട്ടികളുടെ നല്ല ചിന്തകളെ ഇവരെപ്പോലുള്ളവരാണ് സാർ ഇല്ലാതാക്കുന്നത്. എല്ലാ കള്ളന്മാരും ഇത് തന്നെയാ പറയുന്നത്. തനിക്ക് എന്താടോ ജോലി ചെയ്ത് ജീവിച്ചൂടെ? ജോലി ഒന്നും അറിഞ്ഞോടെ സാറേ. എന്തായാലും കുറച്ചു ദിവസം അകത്ത് കിടക്ക്, അപ്പ പഠിച്ചോളും. അയ്യോ വേണ്ട സർ, ഒരിക്കലത്തേക്ക് പോട്ടെ സർ, ഇനി ചെയ്യൂല എന്നല്ലേ പറയണേ. എന്താരുമ ഇയാളെങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. പ്ലീസ് സർ. കണ്ടില്ല സാർ, കള്ളന്മാരോട് പോലും അനുകമ്പയാണ് അവർക്ക്. അപ്പ കേസ് വേണ്ടെന്നാണോ? വേണ്ട സർ, ഉപദേശം ഇട്ടാ മതി, കണ്ടിട്ട് പാവാൻ തോന്നുന്നു. ആ ശരി. വിക്ടറേ. യെസ് സർ. ആ പച്ചക്കറി ഇങ്ങനെ എടുക്ക്, അതയാളുടെ തലയിലോട്ട് വെച്ചു കൊടുക്ക്. എടുക്കടാ, പിടിക്ക്. ഇതെല്ലാം സ്കൂളിൽ കൊണ്ട് കൊടുത്തിട്ട് ടീച്ചറോടും കുട്ടികളോടും മാപ്പ് പറയണം. പറയാ സർ. സർ വേണ്ട സർ, നമ്മൾ കൊണ്ടുപോയിക്കോളാം. ആരോരുമില്ലാത്ത കുറെ അമ്മമാര് ശരണാലയത്തിലുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാ ഞങ്ങൾ ഈ കൃഷി ചെയ്യണേ. ഇനി ഞങ്ങൾ ഉപദ്രവിക്കരുതെങ്കിൽ. ആ അയാളെ പറഞ്ഞു ശരി സർ. വാടാ വാ വാ, നടക്ക് നടക്ക്, നിങ്ങളും പോയിക്കോളൂ, ഇതവിടെ എത്തിച്ചോളൂ. നിങ്ങൾ ചെല്ല്. സോറി സാർ. എന്തിന്? ആ കുട്ടികൾ ചെയ്തതല്ലേ ശരി. അയാളൊരു മനുഷ്യനാണെങ്കിൽ ഇനി കക്കില്ല. കുട്ടികളുടെ ഈ കാഴ്ചപ്പാടിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ സാർ, താങ്ക് യു. കീടിലും സാധനം തന്നെ, ഇത് എവിടെ നിന്ന് അതാണടാ മൈക്കു. വിരളെന്ന് ഞൊടിച്ചാ മതി, ദുബായിൽ നിന്ന് സാധനം പറന്നെത്തും. ഡാ ഡ്രൈ അടിക്കാടാ. കുട്ടികളുടെ സംരക്ഷക പോകുന്നു. അവളോട് പോവാൻ പറഞ്ഞ ഒടുക്കത്തെ ജാടയാണ് അവൾക്ക്, നമുക്ക് പറ്റൂല. ഒരു പണി അവക്ക് കൊടുക്കണം. എന്ത് പണി? അവളെ ഇട്ടേക്കണ്ട.